ചെല്ലാനം കണ്ണമാലയിലും കടൽക്ഷോഭം രൂക്ഷമാണ്. 100 വീടുകളിലാണ് വെള്ളം കയറിയത്. ചെല്ലാനത്തിന് സമാനമായ കടൽഭിത്തി വേണമെന്ന ആവശ്യം ഇത്തവണയും പരിഹരിക്കപ്പെട്ടില്ല. വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. വിനിത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം കണ്ണമാലിയിലും ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളതുപോലെ ഈ കടൽക്ഷോഭം രൂക്ഷമാവുകയാണ്. ഏതാണ്ട് ഇതിനോടകം 100 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കടൽക്ഷോഭം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ഇവിടെയുള്ള ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. ചെല്ലാനത്തിലൊക്കെ കൃത്യമായിട്ടുള്ള പുലിമുട്ട് നിർമ്മിച്ചതുപോലെ സുരക്ഷിതമായിട്ടുള്ളൊരു കടൽഭിത്തി ഒരുക്കിയതുപോലെ ഈ മേഖലയിലും അവർക്ക് ഒരു അത്തരത്തിലേക്കുള്ള ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും വേണ്ട നടപടി ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ടുള്ളൊരു നടപടിയോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടലോ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള തീരദേശവാസികൾ പറയുന്നത്. അവരിലേക്ക് നമുക്ക് പോകാം. ചേച്ചി, എങ്ങനെയാണ് നിലവിലെ ഒരു സ്ഥിതി? എങ്ങനെയാണ്? ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഇതാണ്. ഇപ്പൊ 2-3 ദിവസം ഇപ്പൊ ഇനി ഈ ആഴ്ച മൊത്തം ഉണ്ടാവുന്ന പറയണ കടലേറ്റം. ഇവിടെ ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എല്ലാം തീരെ മോശമായിട്ടിരിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സുരക്ഷിത സാധനങ്ങളൊക്കെ എല്ലാം പെരപണിയുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഒഴുകിപ്പോയി. പെരപണിയാൻ വേണ്ടി ഇട്ട സാധനങ്ങളൊക്കെ എല്ലാം നമുക്ക് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നും പറ്റുന്നില്ല. ഈ വെള്ളം കയറുന്ന കാരണം ഇത്ര നേരമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വെള്ളത്തിൽ നിന്നാണ് കൂടുതലും ചെയ്യുന്നത്. ഈ ചെല്ലാനത്തൊക്കെ കൊണ്ടുവന്നത് പോലുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കടൽഭിത്തി വേണമെന്നായിരുന്നു ആവശ്യം. പക്ഷെ അത് ഇത്തവണയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒന്നും ഒരാളും തിരക്കിട്ടില്ല. ഒരു സാധനം വന്നിട്ടില്ല. ഇപ്പോ ഒന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങനെ തുടർന്ന് തന്നെ നിൽക്കും. ക്യാമ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ടോ? ക്യാമ്പിലേക്ക് എല്ലാരും ഇപ്പൊ സ്കൂളില് പള്ളിയുടെ സ്കൂളിലെ എല്ലാരും ക്യാമ്പിലാണ്. ഇപ്പൊ ഇവിടങ്ങളിലുള്ള എല്ലാ പരിസരവാസികളും എല്ലാം ക്യാമ്പിലാണ്. ചേച്ചി, എന്താണ് ഈ നമ്മൾ ചെല്ലാനത്തേക്കൊക്കെ തന്നെ ഈ കടൽഭിത്തി കൊണ്ടുവന്നത് മുതൽ കണ്ണമാലിക്കാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്, നിങ്ങൾക്കും സമാന രീതിയിലുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു കടൽഭിത്തി വേണമെന്നുള്ളത്? പക്ഷെ അവഗണനയാണോ ഫലം? ചെല്ലാനത്തേക്ക് കൊണ്ടുവന്നപ്പോ പറഞ്ഞ കണ്ണമാലിൽ ഇത് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. ശരിക്കും അവഗണിച്ചിട്ടേക്കാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ വേലിയേറ്റത്തിനാണ് ഈ കണ്ട വീടുകളൊക്കെ തകർന്നു കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഈ വർഷവും കണ്ടു വീടുകളെല്ലാം തകർന്നു കിടക്കുക. അപ്പൊ കണ്ണമാലിൽ മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രദേശത്തെ ദുരിതാനുഭവിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും റെട്രോപാടും പുലിമുട്ടും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് കുറച്ച് ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ ഭാഗത്തുനിന്ന് ശക്തമായ കടൽകയറ്റം ഇനി ഇല്ലാത്തടത്തേക്ക് ശക്തമായിട്ട് കയറുന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം വീടുകളാണ് ഇവിടെ ഉള്ളത്? 150 വീടുകൾ ഈ വടക്കോട്ട് ഭാഗത്തേക്ക്. 100 വീടുകളിലും വെള്ളം കയറി. എല്ലാ വീടുകളിലും തന്നെ വെള്ളം കയറിയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ രൂക്ഷമാണ്, കടല് പൊങ്ങിയാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അത് അറിയാൻ സാധിക്കും. സമയമായിട്ടില്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇതിലും ദുരിതങ്ങൾ കൂടുതൽ അനുഭവിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായും അവർ സൂചിപ്പിക്കും പോലെ ഈ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കടൽ ഇങ്ങനെ ഇരമ്പി കരയിലേക്ക് കയറുകയാണ്. വരും മണിക്കൂറുകളിലും കൂടുതൽ ഈ സ്ഥിതിഗതികൾ രൂക്ഷമാകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. എത്രയും വേഗം ഇവിടെയുള്ള ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികളും എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അവഗണന എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി അവർ പറയുകയാണ്. ഏതാണ്ട് 150 വീടുകളാണ് ഈ മേഖലയിലുള്ളത്. ഇതിൽ 100 വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ഒരു കടൽഭിത്തി അത് ഈ തീരദേശ മേഖലയിൽ ഇനിയെങ്കിലും കൊണ്ടുവരണം, അധികൃതർ അതിൽ ഇടപെടണം എന്നൊരു കാര്യം കൂടി ഈ കണ്ണമാലിയിലുള്ള ആളുകൾ പറയുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ VS നൊപ്പം വിനീത VG 24.